നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. കഥാപ്രസംഗ കല ഒരു കാലഘട്ടത്തിൻ്റെ വിളംബരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് ആ കല അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മറ്റൊരു യാഥാർത്ഥ്യം. പുതിയ തലങ്ങളിലുള്ള ആസ്വാദന തലങ്ങൾ രൂപപ്പെട്ടപ്പോൾ ഇത്തരം കലകളുടെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ചില കഥാപ്രസംഗ കലാകാരന്മാരെ വിസ്മരിച്ചുകൊണ്ടൊരു ചരിത്രം കേരളത്തിന് എഴുതുവാൻ കഴിയില്ല എന്നത് കൂടി നമ്മൾ ചിന്തിച്ചു പോകേണ്ട ഒരു സംഗതിയാണ്. കേരളത്തിലെ പ്രശസ്ത കഥാപ്രസംഗനായിരുന്ന കടാമംഗലം സദാനന്ദനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. സാംബശിവന് ശേഷം മലയാളത്തെ വ്യത്യസ്തമായ തുറകളിലൂടെ കഥാപ്രസംഗ കലയുടെ ആഖ്യാന പാഠവും ജനങ്ങളിലേക്ക് കൃത്യമായി ആവാഹിച്ചെടുത്ത ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ സംശയമില്ല. സാംബശിവൻ കഥാപ്രസംഗ കലയിൽ ശക്തമായി നിലകൊള്ളുമ്പോൾ കടാമംഗലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം സമസ്ത മേഖലകളിലും നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു എന്നത് കൂടി പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. അദ്ദേഹം സിനിമാ നടനായിരുന്നു, നാടക നടനായിരുന്നു, ഗാനരചയിതാവായിരുന്നു, തിരക്കഥാകൃത്തായിരുന്നു. ഈ നിലയിലെല്ലാം തന്നെ പ്രശസ്തനായിരുന്ന അദ്ദേഹം, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി നിലകൊള്ളുന്നത് കഥാപ്രസംഗ കലയിലെ അദ്ദേഹത്തിൻ്റെ ആഖ്യാന പാഠവും കൊണ്ടായിരുന്നു. ഒരുപക്ഷെ മറ്റു മേഖലകളിലൊക്കെ തന്നെ കടാമംഗലം സദാനന്ദൻ വിരാജിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് ഉൾക്കൊള്ളുവാനുള്ള തലം പോലും നമ്മുടെ ജനങ്ങൾക്കുണ്ടാകുമായിരുന്നില്ല. അത്രയേറെ കഥാപ്രസംഗമായി താതാത്മ്യം പ്രാപിച്ച ഒരു പേരായിരുന്നു കടാമംഗലം സദാനന്ദൻ്റെ ഇത് എന്നത് കൃത്യമായി നമ്മൾ പറയേണ്ട ഒരു സംഗതിയാണ്. വലിയ പ്രശസ്തനായ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഏകദേശം 64 വർഷക്കാലമാണ് അദ്ദേഹം കഥാപ്രസംഗ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുകയുണ്ടായത്. അത്ഭുതപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നത്. കടാമംഗലം 40-ലേറെ കഥകൾ 15,000 വേദികളിലായി അവതരിപ്പിച്ചുകൊണ്ടാണ് തൻ്റെ റെക്കോർഡ് തീർക്കുന്നത്. അതിൽ ചങ്ങമ്പഴയുടെ രമണൻ 3,500 പരം വേദികളിലാണ് അവതരിപ്പിക്കേണ്ടത്. ഒരു കഥയും ഇപ്രകാരം അവതരിപ്പിക്കപ്പെടുകയുണ്ടായിട്ടില്ല എന്നാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതൊരു സർവകാല റെക്കോർഡായി നിലകൊള്ളുകയാണ്. അത്രയേറെ പ്രസക്തമായ രീതിയിൽ ആ രമണൻ എന്ന് പറയുമ്പോൾ ആ ചങ്ങമ്പഴയുടെ സൃഷ്ടിയെ സർവജനീയമാക്കുന്നതിലും ആ കഥാപ്രസംഗം വഹിച്ച പങ്ക് വളരെയേറെയാണ്. പലപ്പോഴും ആ രമണൻ എന്ന് പറയുന്ന സൃഷ്ടിയെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും ഒരുപക്ഷെ ഈ കഥാപ്രസംഗം കൊണ്ടായിരിക്കാം എന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു തെറ്റും കാണുവാൻ കഴിയില്ല എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. 3,500 വേദിയിലാണ് അത് നിറഞ്ഞാടുകയുണ്ടായത്. അത് ഒരേ കഥ കാര്യമായ മാറ്റമൊന്നും ഇല്ലാതെയാണ് ഇത്രയും വേദികളിൽ അവതരിപ്പിക്കുകയുണ്ടായത്. 12 സിനിമകൾക്ക് തിരക്കഥ, 100 സിനിമകൾ ഗാനങ്ങൾ, 40 സിനിമകളിൽ അഭിനയിച്ചു. ഇതൊന്നും ഒരുപക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പലരും വിസ്മരിക്കുന്ന ഒരു സംഗതിയാണ്. അത്രമാത്രമാണ് അദ്ദേഹത്തിൽ കഥാപ്രസംഗത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രസക്തി. 1926 അദ്ദേഹത്തിൻ്റെ ജനനം. 2008 April 13 അദ്ദേഹം മരണമടയുണ്ടായത്. എറണാകുളം ജില്ലയിലെ വടക്കം പരവൂരിനടുത്ത് അദ്ദേഹം ജനിച്ചു. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന സംഗതി, 18 ആ കാലഘട്ടത്തിലൂടെ അദ്ദേഹം 18 അദ്ദേഹം കഥാപ്രസംഗ വേദിയിലേക്ക് അദ്ദേഹം കടന്നു വരുന്നു. അതിശക്തമായ കഥകൾ അദ്ദേഹം അവതരിപ്പിക്കുന്നു. പക്ഷേ അതിനു മുന്നേ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ചരിത്രമുണ്ട്. ഗുരു ഗോപിനാഥിൻ്റെ കീഴിൽ അദ്ദേഹം നൃത്തം അഭ്യസിക്കുന്നുണ്ട്, നാടകത്തിൽ വേഷമിടുന്നുണ്ട്, നൃത്ത നാടകങ്ങളിൽ അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്. സന്ദേശം മലയാളത്തിലെ നൃത്ത നാടകമായിരുന്നു. അപ്പം ഇപ്രകാരമുള്ള മറ്റു മേഖലകളിലൊക്കെ തന്നെ അദ്ദേഹം പരീക്ഷിച്ചതിന് ശേഷമാണ് പിന്നീട് അദ്ദേഹം ഈ കഥാപ്രസംഗ രംഗത്തേക്ക് പ്രവേശിക്കുകയുണ്ടായത്. അപ്പോൾ ഒരു നൃത്ത അഭ്യാസിയായിരുന്നു, നാടകത്തിൽ അഭിനയിച്ചിരുന്നു, നൃത്ത നാടകങ്ങളിൽ അവതരിപ്പിച്ചിരുന്നു. അങ്ങനെയൊക്കെ തന്നെ വ്യത്യസ്ത തുറകളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹം വീണ്ടും ഈ പറയുന്ന കഥാപ്രസംഗയിലേക്ക് അദ്ദേഹം തേടിപ്പോകുന്നത്. കഥാപ്രസംഗകാലത്ത് അദ്ദേഹം ആദ്യകാലത്ത് അവതരിപ്പിച്ച കഥകൾ അദ്ദേഹത്തിൻ്റെ ചങ്ങമ്പഴയുടെ നേരത്തെ സൂചിപ്പിച്ച രമണൻ, അതുപോലെ തന്നെ വാഴക്കുല എന്നീ കഥകളായിരുന്നു. മറ്റൊരു പ്രധാന കഥ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നത് ഉണ്ണിയാർച്ച എന്ന് പറയുന്ന കഥയാണ്. ഈ രമണൻ എന്ന് പറയുന്ന ആ കഥാപ്രസംഗ അഭൂതപൂർവമായിട്ടുള്ള പ്രചരണം അത് വലിയ രീതിയിൽ അദ്ദേഹത്തെ പ്രശസ്തനാക്കി എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. പിൽക്കാലത്ത് കർണൻ
അഗ്നിനക്ഷത്രം, അവൻ വീണ്ടും ജയിലിലേക്ക്, അഗ്നിപരീക്ഷ, പട്ടമഹിഷി, ചിരിക്കുന്ന മനുഷ്യൻ, വ്യാസന്റെ ചിരി, അഹല്യ തുടങ്ങി നിരവധി കഥാപ്രസംഗങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതെല്ലാം ദീർഘ ദീർഘനാളുകളിൽ വ്യത്യസ്ത തുറകളിൽ, വ്യത്യസ്ത അമ്പലപ്പറമ്പുകളിൽ, പള്ളിപ്പറമ്പുകളിൽ, അങ്ങനെ ഓരോ ആ കാലഘട്ടത്തിന്റെ ചരിത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ ചരിത്രം തികച്ചും വ്യത്യസ്തമായിക്കൊണ്ട് നാട്ടുകൂട്ടങ്ങൾ കൂടുന്ന മുഴുവൻ വേദികളിലും അവിടെയൊക്കെ തന്നെ ഈ കഥകൾ അവതരിപ്പിക്കുകയും ജനങ്ങൾ അത് ഹഠാതാകർഷിക്കുകയും ചെയ്ത ചരിത്രങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ ആ കഥാപ്രസംഗ മേന്മയെക്കുറിച്ചൊക്കെ തന്നെ ജനങ്ങൾ ആഘോഷിച്ചുകൊണ്ട് പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ആ കാലഘട്ടം കടന്നു പോകുന്നത്. കഥാപ്രസംഗത്തെ മുടിചൂട മനൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുകയുണ്ടായത്. അത് സാംബശിവനെ മാറ്റിനിർത്തിക്കൊണ്ടല്ല അദ്ദേഹം പറയുന്നത്. സാംബശിവൻ ഒരു ഇതിഹാസമാണെങ്കിൽ അതിനോടൊപ്പം തന്നെ മികച്ച ഒരു പ്രതിഭ തന്നെയായിരുന്നു കടാമംഗലം സദാനന്ദൻ എന്നതുകൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. മലയാള സിനിമാ രംഗത്തും വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. 1952 പ്രേംനസീർ നായകനായ മരുമകൾ എന്ന ചിത്രത്തിലാണ് സദാനന്ദൻ ആദ്യമായി അഭിനയിക്കുന്നത്. അത് അതിൽ അഭിനയിക്കുന്ന ഒരു അദ്ദേഹം വില്ലനായിട്ടാണ്, ഒരു പ്രതിനായകനായിട്ടാണ് അദ്ദേഹം അതിൽ അഭിനയിക്കുന്നത്. ആ പ്രതിനായകനായിട്ട് അഭിനയിച്ച ചലച്ചിത്രം വളരെയേറെ ശ്രദ്ധ പിടിച്ചു പറ്റുകയുണ്ടായി എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നീട് അദ്ദേഹം ഈ മരുമകൾ എന്ന ചലച്ചിത്രത്തിന് ശേഷം അദ്ദേഹം തസ്കരവീരൻ എന്ന ചിത്രത്തിലാണ് അദ്ദേഹം രണ്ടാമത് അഭിനയിക്കുന്നത്. അതിൽ തസ്കരവീരൻ എന്ന് പറയുന്ന ചലച്ചിത്രത്തിൽ അത് നായികയുടെ അച്ഛനായിട്ടാണ്, നായിക രാഗിണിയായിട്ടാണ്, രാഗിണിയായൊരു നായിക, രാഗിണിയുടെ ആദ്യ ചരിത്രമായിരുന്നു അത്. ആ രാഗിണിയുടെ അച്ഛനായിട്ടാണ് അദ്ദേഹം ആ തസ്കരവീരൻ എന്ന് പറയുന്ന ചിത്രത്തിൽ അദ്ദേഹം അഭിനയിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത ചിത്രമാണ് 1961 അരപ്പവൻ എന്ന ചിത്രം. ഈ അരപ്പവൻ എന്ന ചിത്രത്തിൽ അഭിനയിക്കുക മാത്രമല്ല, അതിൻ്റെ ഏറ്റവും പ്രസക്തമായ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരപ്പവൻ എന്ന് പറയുന്ന നാടക ചലച്ചിത്രത്തിൽ അദ്ദേഹം എഴുതിയ ഗാനം വലിയ രീതിയിൽ ശ്രദ്ധേയമാവുകയും വലിയ രീതിയിൽ ചലച്ചിത്രകാരരംഗത്ത് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത ഒരു ഗാനമായിരുന്നു, ഗാനങ്ങളായിരുന്നു. അതിലൊരു ഗാനം എന്ന് പറയുന്നത് അദ്ദേഹം അരപ്പവനിലെ ഗാനരംഗം നടത്തിയ ഒരു ഗാനം, വാടിക്കരിയുന്ന പൂവേ നിന്റെ വാസന തീരുകയില്ലേ എന്ന് പറയുന്ന ആ ഗാനം വളരെ അർത്ഥവത്താണ്. അതോടൊപ്പം തന്നെ ആ ഗാനം ആ കാലഘട്ടത്തിലെ മുഴുവൻ ആളുകളും മൂളി പാടി നടന്നിരുന്ന ഒരു ഗാനം കൂടിയായിരുന്നു എന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അങ്ങനെ 1961 എന്ന ചിത്രത്തിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അതിലെ ഗാനങ്ങൾ ചലച്ചിത്രരംഗത്തേക്ക് അദ്ദേഹം കടന്നു വരുന്നു. അതുപോലെ തന്നെ ഒട്ടേറെ ചലച്ചിത്രങ്ങളിൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ വേഷമിട്ട ചലച്ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ ലില്ലി, ചതുരംഗം, ഉമ്മിണിത്തങ്ക, ദേവി കന്യാകുമാരി, ശ്രീ അയ്യപ്പൻ തുടങ്ങിയവ അദ്ദേഹം വേഷമിട്ട മറ്റ് സിനിമകളായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം അവിടെ കൊണ്ട് നിർത്തുന്നില്ല, അത് അതിനുശേഷം അദ്ദേഹത്തെ സംബന്ധിച്ച് തിരക്കഥ രചിക്കുന്നു. 12 ചലച്ചിത്രങ്ങൾക്ക് അദ്ദേഹം തിരക്കഥ രചിക്കുന്നുണ്ട്. അതിൽ പറയുന്ന ചിത്രങ്ങൾ എന്ന് വിപ്ലവകാരികൾ എന്ന് പറയുന്ന ചലച്ചിത്രം, ആ വിപ്ലവകാരികൾ എന്ന് പറയുന്ന ചലച്ചിത്രത്തിൽ മധു ഡബിൾ റോൾ അഭിനയിക്കുന്നുണ്ട്. പ്രതികാരം, സെന്റ് തോമസ് തുടങ്ങിയുള്ള 12 ചലച്ചിത്രങ്ങളെ തിരക്കഥ അദ്ദേഹം നിർവഹിക്കുന്നു എന്നത് കൂടി അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മതിപ്പ് നമ്മളിൽ കൂടുതൽ ഏറുന്ന സംഗതിയാണ്. അതോടൊപ്പം തമിഴ് സിനിമാ ലോകത്തും അദ്ദേഹം അത്ഭുതം സൃഷ്ടിക്കേണ്ടത്. തമിഴ് സിനിമാ ലോകത്ത് ഓളങ്ങൾ സൃഷ്ടിച്ച, വലിയ ഓളങ്ങൾ സൃഷ്ടിച്ച ചലച്ചിത്രമായിരുന്നു കൈരാശി എന്ന് പറയുന്ന ചിത്രം. ആ കൈരാശി കടാമംഗലത്തിൻ്റെ കഥയിൽ നിന്നാണ് ആ കൈരാശി എന്ന ചിത്രം പിറക്കുന്നത്. ആ ചിത്രം വലിയ രീതിയിൽ ഓളങ്ങൾ സൃഷ്ടിച്ച, തമിഴ് ചലച്ചിത്ര ലോകത്ത് വലിയ ഓളങ്ങൾ സൃഷ്ടിച്ച ചിത്രമായിരുന്നു അത്. ജൂല എന്ന പേരിലത് ഹിന്ദിയിൽ വീണ്ടും ഇറങ്ങുകയുണ്ടായി. അവിടെയൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കഥയുടെ മഹത്വം, ആ കഥയുടെ മഹത്വമാണ് അവിടെ തെളിയപ്പെടുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒട്ടേറെ സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരികയുണ്ടായി. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞതിന് പുറമെ കുമാരനാശാന്റെ ചണ്ടാല വിഷുവി, ദുരവസ്ഥ, കരുണ, ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്ക് അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗങ്ങൾ നടക്കുകയുണ്ടായി. വള്ളത്തോളിൻ്റെ മക്തലനമറിയം, വിക്ടർ ഹ്യൂഗോയുടെ ചിരിക്കുന്ന മനുഷ്യൻ എന്നീ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള കഥകൾ, അതോടൊപ്പം തന്നെ ഒട്ടേറെ സ്വന്തം കഥകളിലൂടെ പിന്നീട് അദ്ദേഹം നിറഞ്ഞാടുന്ന മറ്റൊരു രൂപമുണ്ട്. ഇത്തരം മറ്റ് പല നായകന്മാരുടെ അല്ലെങ്കിൽ മറ്റു ചില നോവലിസ്റ്റുകളുടെ അല്ലെങ്കിൽ കവികളുടെയൊക്കെ തന്നെ സൃഷ്ടികൾ എടുത്ത് അതിൽ കഥാരായന നിർവഹിച്ചുകൊണ്ട് കഥാപ്രസംഗം നടത്തുന്ന രീതിയിൽ വ്യത്യസ്തമായി സ്വന്തം കഥാരായന സൃഷ്ടിക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്കുവഹിച്ചു എന്നുകൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട സംഗതി. മറ്റൊരു കാര്യം ഇതിനോടൊപ്പം പറഞ്ഞു പോകേണ്ട മറ്റൊരു സംഗതി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഈ നേരത്തെ നമ്മൾ അദ്ദേഹം ആദ്യമായി അഭിനയിച്ചു എന്ന് പറയുന്ന മരുമകൾ എന്ന ചിത്രത്തെക്കുറിച്ച് പറയുകയാണ്. മരുമകൾ എന്ന ചിത്രത്തിലെ പല
ഹാസ്യരംഗങ്ങളും ലയിച്ചത് അദ്ദേഹമാണ് എന്നത് കൂടി നമ്മൾ ഓർത്തു പോകേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ കേവലം എല്ലാ തുറകളിലും ചലച്ചിത്രമായി ബന്ധപ്പെട്ട തുറകൾ, അതോടൊപ്പം തന്നെ കഥാപ്രസമായി ബന്ധപ്പെട്ട തുറ, ഈ തുറകളിലൊക്കെ തന്നെ നിറഞ്ഞാടുവാൻ വൈദഗ്ധ്യമുള്ള ഒരാളായിരുന്നു അദ്ദേഹം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, സാധാരണ ചലച്ചിത്രങ്ങളിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിക്ക് ചലച്ചിത്രമാണ് അദ്ദേഹത്തിന്റെ വഴികാട്ടിയാവുക, അദ്ദേഹത്തെ കൂടുതൽ പ്രശസ്തിയിലേക്ക് നയിക്കുക. പക്ഷേ കടാമംഗല സാധാരണ കാര്യത്തിൽ അത് അങ്ങനെയല്ല സംഭവിക്കേണ്ട. ഇത് കടാമംഗല സാധാരണ കാര്യത്തിൽ കടാമംഗലം സാധാരണ ഒരു കഥാപ്രസംഗം എന്ന രീതിയിലാണ് അറിയപ്പെടുന്നു. കഥാപ്രസംഗം എന്ന രീതിയിലാണ് അദ്ദേഹത്തിന് പ്രശസ്തി ലഭിക്കുന്നത്. അദ്ദേഹം ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചു എന്ന കാര്യം പോലും നമ്മളിൽ പലർക്കും അറിയില്ല എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട. ചലച്ചിത്ര ലോകത്ത് ഒട്ടേറെ കാര്യങ്ങൾ നിർവഹിച്ച അദ്ദേഹം കഥകൾ രചിക്കുന്നു, തിരക്കഥകൾ രചിക്കുന്നു, അതുപോലെ തന്നെ അഭിനയിക്കുന്നു തുടങ്ങി, ഗാനങ്ങൾ എഴുതുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഒക്കെ അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന മണ്ഡലം അദ്ദേഹത്തിന് കാഴ്ചവെക്കുവാൻ ഈ പറയുന്ന കഥാപ്രസംഗ കലയിലൂടെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ, ആ കഥാപ്രസംഗവും അദ്ദേഹം തമ്മിലുള്ള ബന്ധവും ആ കഥാപ്രസംഗത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ വൈശിഷ്ട്യമായ പ്രതിഭയും ഒക്കെ തന്നെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരേണ്ടതുണ്ട് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടത്. ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. സാംബശിവൻ ധന്യകേരള പ്രവീൺ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. കടാമംഗല സാംബശിവൻ്റെ പേരുള്ള ധന്യകേരള പ്രവീൺ പുരസ്കാരമായിരുന്നു, അത് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. സാഹിത്യ ദീപികയുടെ കലാതിലകം എന്ന് പറയുന്ന ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. തിരുവിതാംകൂർ ദേവസ്വം വകുപ്പിന്റെ കലാരത്നം പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. കേരള സംഗീത നാടക അക്കാദമി ഫെല്ലോഷിപ്പ് ലഭിക്കുകയുണ്ടായി. ടി എ മജീദ് അവാർഡ് ലഭിക്കുകയുണ്ടായി. ഇങ്ങനെ വ്യത്യസ്തമായുള്ള അവാർഡുകൾ, ഇതെല്ലാം കേവലം അതിലെ പ്രശസ്തമായ അവാർഡുകൾ പറഞ്ഞു എന്ന് മാത്രം, ഒട്ടേറെ അവാർഡുകൾ വ്യത്യസ്ത വേദികളിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചു എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് എന്നത് കൂടി ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അപ്രകാരം ഒക്കെ തന്നെ എല്ലാ തുറകളിലും അതിൻ്റെ തൻ്റെ ശക്തിവിശേഷം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള സൃഷ്ടികളിലൂടെ അദ്ദേഹം കടന്നു വന്നത് ഒരു ഒരു ചരിത്രപുരുഷനെ പോലെ അദ്ദേഹത്തിന് മുന്നോട്ട് നടക്കുവാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയാണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് അത്രയേറെ വേദികളിൽ നിറഞ്ഞാടിയ ശേഷം സ്വന്തം നാടായിട്ടുള്ള പറവൂരിലെ ടൗൺ ഹാളിൽ വേദിയിലാണ് അദ്ദേഹം അവസാനം നാട്ടിലെ കഥാപ്രസംഗം, അദ്ദേഹം ഒരു വിടപറച്ചിൽ എന്ന രീതിയിലുള്ള, ഒരു വിടവാങ്ങൽ എന്ന രീതിയിലുള്ള കഥാപ്രസംഗം അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായത്. ആ കഥാപ്രസംഗവും വലിയ രീതിയിൽ ശ്രദ്ധ പിടിച്ചു പറ്റുകയുണ്ടായി. ഒരുപക്ഷെ വേണമെങ്കിൽ അദ്ദേഹത്തിന് പിന്നെയും അത്തരം കഥാവേദികൾ തുടരാമായിരുന്നു, പക്ഷേ അദ്ദേഹം അതിന് മുതിർന്നില്ല. അത്രയേറെ വേദികളിലൂടെ നിറഞ്ഞാടിയ ഒരു വ്യക്തിത്വം എന്ന രീതിയിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് അവിസ്മരണീയമായ രീതിയിലുള്ള പ്രവർത്തനമാണ് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹം കാഴ്ചവെച്ചത്. 2008 April 13 അദ്ദേഹം മരണമടഞ്ഞു എന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ദീർഘകാലം അദ്ദേഹം ജീവിച്ചു എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഒരു 84 അല്ലെങ്കിൽ 82 വയസ്സ് വരെയുള്ള കാലഘട്ടം അദ്ദേഹത്തിൻ്റെ ജീവിത ഇതുണ്ടായിരുന്നു. ആ ജീവിതത്തിൻ്റെ ഗണ്യമായ കാലഘട്ടം, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച 64 കൊല്ലം എന്ന് പറയുന്ന കഥാപ്രസംഗത്തിൻ്റെ ആ കാലഘട്ടം ഉൾപ്പെടെയുള്ള ആ ധന്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തന മണ്ഡല മേഖലയിലാണ് അദ്ദേഹം അദ്ദേഹം ചെയ്യുകയുണ്ടായത്. അവസാനം അദ്ദേഹം ശ്വാസകോശ അർബുദത്തെ തുടർന്നാണ് അദ്ദേഹം മരണം വരികയുണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഒരു നിമിഷം പോലും വെറുതെ കളയാതെ, ഒരു നിമിഷം പോലും മറ്റുള്ളവർക്കെതിരെ പ്രവർത്തിക്കാതെ, മറ്റുള്ളവർക്കെതിരെ ഈ സ്വന്തം ജീവിതത്തെ ധന്യമാക്കിക്കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ, മറ്റുള്ളവർക്ക് മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാതെ, തൻ്റെ കലാവാസനയെ ഉപാസിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു സഹായിയായി മാറുന്ന രീതിയിലുള്ള പ്രവർത്തന മണ്ഡലം കാഴ്ചവെച്ച കടാമംഗല സദാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെ മലയാളി മറക്കാതിരിക്കേണ്ടത് അനിവാര്യമായ സംഗതിയാണ്. നമുക്കറിയാം കഥാപ്രസംഗത്തിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ കഥാപ്രസംഗ കല എന്ന് പറയുന്ന ആ കലയെ സംബന്ധിച്ച് അത് സാധാരണക്കാരിൽ എത്തിക്കേണ്ടത് അനിവാര്യമായ ഒരു സംഗതിയാണ്. ഒരുപക്ഷെ മലയാളികൾ ഏറ്റവും കൂടുതൽ വിശ്വസാഹിത്യം, ഏറ്റവും കൂടുതൽ വിശ്വസാഹിത്യം മലയാളി മനസ്സിലാക്കിയത് ഈ പറയുന്ന സാംബശിവൻ്റെയും അതുപോലെ തന്നെ കടാമംഗല സദാനന്ദൻ്റെയും ഒക്കെ കഥാപ്രസംഗങ്ങളിൽ കൂടെയാണ്. അത് ആ കാലഘട്ടത്തെ ജ്വലിപ്പിച്ചു തീർത്തതിന്, ആ കാലഘട്ടത്തെ ജനങ്ങളുടെ മനസ്സിലെ ചിന്തകളെ ആഴത്തിൽ അതിനെ ഒന്ന് പുനഃപരിശോധിക്കുന്നതിനും പുനരേകീകരിക്കുന്നതിനും ഒക്കെ തന്നെ അത് വളരെ ഗുണകരമായി വർദ്ധിച്ചു എന്നത് കൂടി ഇതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. എന്തൊക്കെയാണെങ്കിലും ഈ മലയാളത്തിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് മലയാള ഭാഷയ്ക്ക് വലിയ സംഭാവനകൾ ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ആ ബഹുമുഖ പ്രതിഭയ്ക്ക് മുമ്പിൽ നമുക്ക് നമിക്കാം. ഏവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.